ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 40-ാമത്തെ ദിവസമാണ് ഇന്ന്. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 6 വരെ നമ്മൾ വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 6 ആചാര്യനിവിടെ വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 7-ാമത്തെ ശ്ലോകം നോക്കാം. യസ്തിന്ദ്രിയാണി മനസാ നയമ്യാരപദേർഷിനാം കർമ്മേന്ദ്രിയൈ കർമ്മയോഗമാസക്ത സവിശിഷ്യതേ. യാതൊരുവനാകട്ടെ, ആരാണോ അയാൾ, അർജുന അല്ലയോ അർജുന, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, മനസ മനസ്സുകൊണ്ട്, നിയമ്യ അടക്കിയിട്ട് നിയന്ത്രിച്ചിട്ട്, അസക്ത അസക്തനായിട്ട്, കർമ്മേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്, കർമ്മയോഗം ഭക്തിയെ ആരഭത്തെ ആരംഭിക്കുന്നുവോ സ അവൻ വിശിഷ്യതേ വിശിഷ്ടനാകുന്നു. എന്താ ഭഗവാൻ ഇവിടെ പറയുന്നത്? അർജുന ആരാണോ തൻ്റെ സർവ ഇന്ദ്രിയങ്ങളെയും മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ട്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമ കർമ്മം ചെയ്യുന്നത്, അവൻ ശ്രേഷ്ഠനാകുന്നു. അതായത് ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി നിർത്തുക, എന്നിട്ട് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് സകല കർമ്മങ്ങളും ചെയ്യുക, ആ ചെയ്യുന്ന കർമ്മമൊന്നും തന്നെ ബാധിക്കാതിരിക്കുകയും ചെയ്യാം. ഇങ്ങനെ ആര് ചെയ്യുന്നുവോ അവൻ ആരാണ്? ശ്രേഷ്ഠനാകുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആഗ്രഹങ്ങൾ കൈവടിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവൻ ആഗ്രഹങ്ങൾ കൈവിടഞ്ഞവനായിരിക്കും. ഒരു ആഗ്രഹവുമില്ല, എന്നാലോ സകല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ഒരു ഉദാഹരണം പറയും. എന്താണ്? ചക്ക പറിക്കുന്ന സമയത്ത്, ചക്ക വെട്ടിയിട്ട് ചക്കച്ചുള പറിക്കുന്ന സമയത്ത് കയ്യിൽ എണ്ണ പുരട്ടും. എന്തിനാണ്? ആ ചക്ക പശ കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട്. ഇതുപോലെയുള്ളൊരു നേരപ്പാടാണെന്ന് പറയുക. സകല കർമ്മങ്ങളെ ചെയ്യുകയും പശയാകുന്ന കർമ്മഫലങ്ങൾ അത് നമ്മളെ ബാധിക്കാതിരിക്കുകയും വേണം. അതിനെന്ത് വേണം? ഈ ജ്ഞാനമാകുന്ന തൈലം കയ്യിൽ പുരട്ടണം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമ കർമ്മങ്ങൾ ആരംഭിക്കുന്ന ഒരാളുടെ ആഗ്രഹങ്ങൾ കൈവടിഞ്ഞവയായിരിക്കും. അവന്റെ മനസ്സെന്താണ്? എപ്പോഴും പരബ്രഹ്മത്തിലായിരിക്കും എന്ന് പറയുക. ആ പരമമായിട്ടുള്ള സത്യത്തിൽ, ജ്ഞാനത്തിൽ അമർന്നിരിക്കുന്നവനായിരിക്കും അവൻ. സത്യം അറിയാം. അതേസമയം അവന്റെ ബാഹ്യമായിട്ടുള്ള പെരുമാറ്റം എന്താണ്? ഒരു സാധാരണക്കാരനെ പോലെ തന്നെയായിരിക്കുന്ന, കണ്ടാൽ തിരിച്ചറിയില്ല. ബാഹ്യമായിട്ടുള്ള പെരുമാറ്റം എന്താണ്? ഒരു സാധാരണക്കാരനെ പോലെ തന്നെയായിരിക്കും. പക്ഷേ അവൻ്റെ മനസ്സെന്താണ്? എപ്പോഴും പരബ്രഹ്മത്തിൽ ലീനമായിരിക്കും, പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു പറയുക. ഒരു സാധാരണ മനുഷ്യനെ പോലെ സകല കർമ്മങ്ങളും ചെയ്യും. അവനു വിട വ്യത്യാസമില്ലാതെ. പക്ഷെ എന്താണ്? ആ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ എന്തായിരിക്കും? നിഷ്കാമ കർമ്മമായിരിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്
ഒരിക്കലും ഇന്ദ്രിയങ്ങളെ ഭയപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. ഇന്ദ്രിയങ്ങളെ ഭയപ്പെടാനും ഇന്ദ്രിയങ്ങളെയൊക്കെ ഭയപ്പെടുത്താനും സാധിക്കില്ല. അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് ഒരിക്കലും ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വെക്കുന്നുമില്ല, സകല കർമ്മങ്ങളും ചെയ്യും. ധർമാനുസാരമായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തിന് ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറയാം. ധർമ്മശാസ്ത്രപരമായിട്ടുള്ള ധർമ്മം അനുശാസിക്കുന്ന തൻ്റെ സ്വകർത്തവ്യം അത് നിർവഹിക്കുന്നതിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നില്ല. അപ്പോൾ അവൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ ആ ഒരു വാസനകളോ പ്രവർത്തനങ്ങളോ ഒരിക്കലും അവൻ അമർത്തി വെക്കില്ല എന്ന് പറയാം. കർമ്മേന്ദ്രിയങ്ങളുടെ വാസനയോ പ്രവർത്തനയോ ഒരിക്കലും അടക്കി നിർത്തിയിട്ട് ബ്രഹ്മത്തിനേഷ കിട്ടില്ല. സോ കർമ്മം അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ വേണം ചെയ്യാൻ. അതേസമയം അതിൻ്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അവൻ്റെ മനസ്സിനെ ലേശം പോലും അമർത്തി വെക്കുന്നതിന് ഒരിക്കലും അനുവദിക്കുകയുമില്ല എന്ന് പറയും. അതായത് കാമോന്മാദത്തിൻ്റെ ആ ഒരു മാലിന്യം ഒരിക്കലും അവനെ പങ്കിലമാക്കുകയില്ല എന്ന് പറയാം. എപ്രകാരമാണ്? വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്ന താമര ഇലയിൽ വെള്ളം പറ്റാത്തതുപോലെ ഐഹിക ജീവിതത്തിൻ്റെ ഈ ഒരു ബാഹ്യ ജീവിതത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് കിടക്കുമ്പോഴും എന്താണ്, അവൻ അകളങ്കിതമായിരിക്കും, കളങ്കമില്ലാത്തവനായിരിക്കും. അപ്പോൾ അവൻ സംസാര ജീവിയായതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ കാണപ്പെടുന്നു. എന്നാൽ അവൻ്റെ യഥാർത്ഥ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ആരും വിജയിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇപ്രകാരമുള്ള ലക്ഷണങ്ങളുള്ള ആളെ കാണുകയാണെങ്കിൽ അയാൾ മുക്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്രകാരം കൈവല്യം നേടിയ ഒരാൾ ആരാകുന്നു? വിശിഷ്ടനായിട്ടുള്ള യോഗിയാകുന്നു എന്ന് പറയാം. അതുകൊണ്ട് അർജുന, ഞാൻ നിന്നോട് പറയുകയാണ്, നീയും അതുപോലെ ഒരു യോഗിയായി തീരണം. അതിനെന്ത് വേണം? ആത്മനിയന്ത്രണം പാലിച്ചിട്ട് സ്ഥിരബുദ്ധിയായിട്ട് തീരുക. ഇതാണ് മാർഗം. അപ്പോൾ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിനും ഇന്ദ്രിയ സുഖ അനുഭൂതികൾക്കും വേണ്ടിയിട്ട് അതീന്ദ്രിയ ജ്ഞാനിയെന്ന് നടിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് എന്താണ്? തൻ്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുക എന്ന ജീവിത ഉദ്ദേശം നമ്മൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കണം. സർവസംഗ പരിത്യാഗിയായിട്ട് ഒരിക്കലും ഇരിക്കാൻ സാധ്യമല്ല എന്ന് പറയാം. കർമ്മം ചെയ്തുകൊണ്ട് വേണം ഇവിടെ ജീവിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ആ ഒരു സ്വാർത്ഥഗതി എന്താണ്? ഭഗവാനെ, വിഷ്ണുവിനെ പ്രാപിക്കലാണ്, അല്ലെങ്കിൽ പരമപദം പ്രാപിക്കലാണ് ഈ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ്. എന്ത്? വർണ്ണാശ്രമ വ്യവസ്ഥകളൊക്കെ. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊള്ളട്ടെ എന്ന് പറയാം. അതിനെ ഒരിക്കലും അടക്കി നിർത്താനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ കർമ്മം ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അല്ല, എന്തു ചെയ്യുന്നതിൻ്റെയും ചെയ്യാതിരിക്കുന്നതിൻ്റെയും പിന്നിലുള്ള മനോഭാവമാണ് പ്രധാനപ്പെട്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഇത്. എന്താ പറയുന്നത്? കർമ്മം ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അല്ല ഇവിടുത്തെ വിഷയം. പിന്നെന്താണ്? എന്തു ചെയ്യുന്നതിൻ്റെയും ചെയ്യാതിരിക്കുന്നതിൻ്റെയും പിന്നിലുള്ള മനോഭാവത്തിനാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മത്തിന് അവകാശി ഒരു വിഭാഗം, ജ്ഞാനത്തിന് അവകാശി മറ്റൊരു വിഭാഗം, അങ്ങനെയൊന്നും
ഇല്ല എന്ന് പറയാം. ഇതിൽ ആദ്യ വിഭാഗം അധമം, രണ്ടാം വിഭാഗം ശ്രേഷ്ഠം, അങ്ങനെയുള്ള ഒരു വേർതിരിവിനും ഒരു തരംതിരിവിനും ഇവിടെ എന്തില്ല, പ്രസക്തിയില്ല എന്ന് പറയാം. അപ്പോൾ ഒന്നിൻ്റെയും പേരിലുള്ള ഒരു ഉച്ച നീചത്വ കൽപ്പനയും ഗീത ഇവിടെ അംഗീകരിക്കുന്നേയില്ല. അതേസമയം എല്ലാ വിഭാഗീയതകളെയും അടിമുടി എതിർക്കുകയും ചെയ്യുന്നു. ഈ ജ്ഞാനത്തിൻ്റെ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വിചാരം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കർമ്മയോഗം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു അധ്യായം തന്നെയാണ്. ഈ പ്രഭാഷണം ശ്രവിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹരിയും.